ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിലെ ഡോക്ടർമാർ നടത്തിയ പഠനത്തിൽ എ ബി രക്തഗ്രൂപ്പുകളും ആർ എച്ച് പോസിറ്റീവും ഉള്ള ആളുകൾക്കാണ് കോവിഡ് നയൻറ്റീൻ അണുബാധയ്ക്ക് കൂടുതൽ വിധേയരാവുന്നതെന്ന് കണ്ടെത്തി എന്നാൽ ഒ എ ബി ആർ എച്ച് നെഗറ്റീവ് എന്നീ രക്തഗ്രൂപ്പുകളുള്ളവർക്ക് അണുബാധയ്ക്കുള്ള സാധ്യത വളരെ കുറവാണെന്നും സർഗംഗാറാം ആശുപത്രിയിലെ ഡോക്ടർമാർ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞു മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് കോവിഡ് പോസിറ്റീവ് രോഗികളിലായാണ് ഗവേഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ എട്ട് മുതൽ ഒക്ടോബർ നാല് വരെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട രോഗികളാണിവർ എസ് ആർ എച്ചിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിസർച്ചും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനും ചേർന്നാണ് പഠനം നടത്തിയത് ഫ്രോണ്ടിയേഴ്സ് ഇൻ സെല്ലുലാർ ആൻഡ് ഇൻഫർമേഷൻ മൈക്രോബയോളജി ജേണലിലാണ് പുതിയ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ പഠനത്തിൽ എ ബി ഒ ആർ എച്ച് രക്തഗ്രൂപ്പുകൾക്ക് കോവിഡ് നയന്റീൻ രോഗബാധ രോഗനിർണയം വീണ്ടെടുക്കൽ സമയം മരണനിരക്ക് എന്നിവയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പരിശോധിച്ചത് എ ബി ആർ എച്ച് പോസിറ്റീവ് എന്നീ രക്തഗ്രൂപ്പുകളുള്ള ആളുകൾക്ക് കോവിഡ് നയന്റീൻ അണുബാധയ്ക്ക് സാധ്യത കൂടുതലാണ് അതേസമയം ഒ എ ബി ആർ എച്ച് ഉള്ളവർക്ക് കോവിഡ് നയന്റീൻ അണുബാധയ്ക്കുള്ള സാധ്യത കുറവാണെന്നും കണ്ടെത്തിയതായി പഠനത്തിൽ പറയുന്നു രക്തഗ്രൂപ്പുകളും രോഗത്തിന്റെ തീവ്രതയും മരണനിരക്കും തമ്മിൽ യാതൊരു ബന്ധവും കണ്ടെത്തിയിട്ടില്ല ചുവന്ന രക്താണുക്കളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ആറച്ച് ഘടകം നമ്മുടെ രക്തഗ്രൂപ്പുകൾക്ക് അടുത്തുള്ള പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചിഹ്നമാണ് ആറച്ച് ഘടകത്തെ സൂചിപ്പിക്കുന്നത് അതിനാൽ പോസിറ്റീവ് രക്തഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇതിനർത്ഥം രക്തകോശങ്ങൾക്ക് ആറച് പ്രോട്ടീൻ ഉണ്ടെന്നും നെഗറ്റീവ് രക്തഗ്രൂപ്പ് ആണെങ്കിൽ രക്തകോശങ്ങളിൽ ആറച് പ്രോട്ടീൻ ഇല്ല എന്നുമാണ് അർത്ഥമെന്ന് എച്ച് ജി ആർ എച്ചിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിസർച്ചിലെ ഡോക്ടർ രശ്മി റാണ പറയുന്നു ബി എ ബി രക്തഗ്രൂപ്പുള്ള സ്ത്രീകളെക്കാൾ ബി ബ്ലഡ് ഗ്രൂപ്പുള്ള പുരുഷന്മാർക്ക് കോവിഡ് നയൻറ്റീൻ പിടിപെടാനുള്ള സാധ്യത കൂടുതലായി പഠനത്തിൽ കണ്ടെത്തി അറുപത് വയസ്സിന് മുകളിലുള്ള രോഗികളിൽ അണുബാധയ്ക്ക് കൂടുതൽ സാധ്യത നിരീക്ഷിച്ചതായി ഡോക്ടർ വിവേക് രഞ്ജൻ പറയുന്നു ബി പോസിറ്റീവ് രക്തഗ്രൂപ്പുകളിലുള്ളവരാണ് കോവിഡ് കേസുകളിൽ കൂടുതലെന്ന് അടുത്തിടെ നടത്തിയ മറ്റൊരു പഠനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ജനറൽ മെഡിക്കൽ കോളേജിലെ സൂര്യപ്പേട്ടിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയും ബി ബ്ലഡ് ഗ്രൂപ്പുള്ള വിഭാഗക്കാർക്ക് കൂടുതലാണെന്നും ഈ പഠനത്തിൽ തെളിഞ്ഞു ബ്ലഡ് ഗ്രൂപ്പുകളും കോവിഡ് ബാധിതരിലെ ലിംഫോഫീനിയ അളവിലുണ്ടാകുന്ന വ്യതിയാനവും താരതമ്യം ചെയ്തു നടത്തിയ പഠനമാണ് ഈ കണ്ടെത്തലിലേക്ക് എത്തിച്ചതെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകർ പറഞ്ഞിരുന്നു രക്തഗ്രൂപ്പുകളും ലിംഫോസൈറ്റുകളും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ പഠനം സഹായിച്ചതായും എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആളുകൾക്കിടയിൽ അണുബാധയുടെ സാധ്യത കുറവാണെങ്കിലും മറ്റ് ഗ്രൂപ്പുകളുമായി ാരതമ്യപ്പെടുത്തുമ്പോൾ അവർക്കുള്ള സാധ്യത ഗുരുതരമാണെന്നും എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആളുകൾക്കിടയിൽ അണുബാധയുടെ സാധ്യത കുറവാണെങ്കിലും മറ്റ് ഗ്രൂപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് കൂടുതൽ ഗുരുതരമായ അണുബാധ ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് പഠനത്തിൽ കണ്ടെത്തിയിരുന്നു കോവിഡ് നയൻറ്റീൻ അണുബാധകളിൽ പ്രായം അനുബന്ധ രോഗങ്ങൾ എന്നിങ്ങനെ നിരവധി അപകട ഘടകങ്ങളുണ്ട് എന്നാൽ അവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രക്തഗ്രൂപ്പ് വളരെ ചെറിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഗവേഷകർ പറയുന്നു ustas que es la comodí.